വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം എഴുതിയത് ആരാണ് നമുക്കറിയാം എല്ലാ സുവിശേഷങ്ങളും അനോണിമസ് ആണ് ഒരു സുവിശേഷവും അതിൻ്റെ ലേഖകനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഏകദേശം രണ്ടാം നൂറ്റാണ്ടിലാണ് സുവിശേഷങ്ങൾക്ക് അക്കോഡിംഗ് ടു ലുക്ക് അക്കോഡിംഗ് ടു മാർക്ക് അക്കോഡിംഗ് ടു ജോൺ അക്കോഡിംഗ് ടു മാത്യു ഈ ടൈറ്റിൽസ് നമ്മൾ കാണുക അതുവരെ നമുക്ക് ടൈറ്റിൽസ് ഇല്ല അപ്പോൾ ഗോസ്പൽ ആർ അനോണിമസ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണ് പിന്നീട് സഭാപിതാക്കന്മാരിൽ നിന്നും സഭയുടെ ആദിമ പാരമ്പര്യങ്ങളിൽ നിന്നുമാണ് നമ്മൾ സുവിശേഷത്തിൻ്റെ കർത്താക്കൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെ പറയുമ്പോൾ പപ്പിയാസ് ബിഷപ്പ് പപ്പിയാസ് ഹീരാപ്പോളിസിലെ ബിഷപ്പ് ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് ആദ്യത്തെ ഒരു സാക്ഷ്യം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് കിട്ടുക അദ്ദേഹം പറയുന്നത് വിശുദ്ധ പത്രോസിൻ്റെ ഇൻ്റർപ്രട്ടറായിരുന്നു വ്യാഖ്യാതാവായിരുന്നു വിശുദ്ധ മർക്കോസ് എന്നുള്ളത് വിശുദ്ധ പത്രോസ് പ്രസംഗിച്ചവയെല്ലാം കേട്ട് അത് ഓർഡറിൽ എഴുതിയ ഒരു ഒരു സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിൻ്റെത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുക അതിനുശേഷം പല സഭാപിതാക്കന്മാരും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഐരേൺ യൂസ് ക്ലമൻ്റ് ഓഫ് അലക്സാൻഡ്രിയ തെർത്തുല്യൻ ഓറിജിൻ ഇവരെല്ലാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയത് മാർക്ക് എന്നുള്ളത് അത് പീറ്ററിൻ്റെ ശിഷ്യനായ മാർക്ക് എന്നാണ് സ്ഥാപിച്ചു വച്ചിരിക്കുക ഇനിയും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നാൽ ഒരു മാർക്കോസിനെ കുറിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണും അത് ആക്ട്സ് ഓഫ് ദി അപ്പോസൽസിലും പൗലോസിൻ്റെ ലേഖനങ്ങളിലും പീറ്ററിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിലുമാണ് കാണുക ആ സുവിശേഷ ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം അതിനുശേഷം ആരാണ് ഈ ജോൺ മാർക്ക് എന്ന് നമുക്ക് മനസ്സിലാകാം യോഹന്നാൻ എന്നു പേരുള്ള മാർക്കോസ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമതായി നമ്മൾ കാണുക നടപടി പുസ്തകം പന്ത്രണ്ട് അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലാണ് നടപടി പുസ്തകം പന്ത്രണ്ട് അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്രകാരമാണ് നമ്മളവിടെ വായിക്കുക ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി ഇത് കാരാഗ്രഹത്തിൽ പീറ്ററിനെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട് പീറ്റർ മേരി എന്ന് വിളിക്കപ്പെടുന്ന മർക്കോസിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് ഈ നടപടി പുസ്തകത്തിൽ പറയുക ആരാണ് ഈ മേരി ഏതാണ് ഈ മർക്കോസിൻ്റെ ഭവനം സുവിശേഷ പണ്ഡിതന്മാർ പലരും പറയുക ഇത് സെഹിയോൻ ഊട്ടിശാലയാണ് സെനക്കിളാണെന്നാണ് ആ സെനക്കിൾ മർക്കോസിൻ്റെ ഭവനമായിരുന്നു അവിടെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ജെറുസലേമിൽ ഉണ്ടായിരുന്നത് ഈ മർക്കോസിൻ്റെ ഭവനമായിരുന്നു മേരിയുടെ ഈ വീടായിരുന്നു അതാണ് ഈശോ പെസഹ ആചരിച്ച ഭവനം അവിടെയാണ് പിന്നീട് ശിഷ്യന്മാർ പലതവണ കൂടിയിരുന്നത് അപ്പോൾ മർക്കോസ് ആ വീട്ടിലെ ഒരു പത്തോ പതിനഞ്ചോ വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കണം ആ സമയത്ത് അതുപോലെ തന്നെ ഒരു വീടുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് വളരെ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള നോബിളായിട്ടുള്ള ഒരു ഫാമിലിയിൽപ്പെട്ടയാളാണ് ഒരു പക്ഷേ ഒരു പ്രീസ്റ്റ്ലി ആളുമായിരിക്കാം മർക്കോസ് അതുകൊണ്ട് ടെമ്പിൾ എഡ്യൂക്കേഷനും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു മർക്കോസിനെ കുറിച്ചാണ് ഇവിടെ പറയുക ഈ മേരിയുടെ ഭർത്താവായിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുക അരിസ്തോബോളൂസിനെയാണ് അരിസ്തോബോളൂസിൻ്റെ മരണശേഷമാണ് ഈ ഈ സംഭവങ്ങളൊക്കെ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വിവരിക്കുന്നത് കേൾക്കുക വീണ്ടും അപ്പസ്തോല പ്രവർത്തനം പന്ത്രണ്ട് അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ബർണബാസും സാബോളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോകുന്നു വിശുദ്ധ പൗലോസിൻ്റെ ആദ്യത്തെ പ്രേഷിത യാത്രയിൽ ബർണാബാസും മർക്കോസും സഹയാത്രികരായിരുന്നു പക്ഷേ അവർ പോയതിനു ശേഷം അവർ തമ്മിൽ അല്പം കശവിശയുണ്ടാവുകയും വിശുദ്ധ പൗലോസ് മർക്കോസിനെ ഉപേക്ഷി മർക്കോസ് വിശുദ്ധ പൗലോസിനെ ഉപേക്ഷിച്ച് തിരിച്ചുപോരുകയും ചെയ്തു പിന്നീട് ബെർണബാസും മർക്കോസും ഒരുമിച്ചാണ് സുവിശേഷ പ്രേഷിത ദൗത്യം നിർവഹിച്ചത് വീണ്ടും നമ്മൾ ഇത് കാണുക പതിനഞ്ചാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിലാണ് നടപടി പുസ്തകം പതിനഞ്ചാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടി കൂട്ടിക്കൊണ്ടുപോകുവാൻ ഭരണബാസ് ആഗ്രഹിച്ചു എന്നാൽ പാംഫീലയിൽ വെച്ച് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് എന്നായിരുന്നു പൗലോസിൻ്റെ പക്ഷം ശക്തമായ അഭിപ്രായ ഭിന്നത മൂലം അവർ പിരിഞ്ഞു ബർണബാസ് മർക്കോസിനെ കൂട്ടി സൈപ്രസിലേക്ക് കപ്പൽ കയറി ഈ ഇത്രയും വിവരണങ്ങളാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെ കുറിച്ച് കാണുക ഇനിയും ഈ മർക്കോസും യോഹന്നാനും ആ പേരുകളെ പേരുകളെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കുക മർക്കോസ് എന്നത് ഒരു ഗ്രേക്കോ റോമൻ കോമൺ നെയ്മാണ് ഒരു ഗ്രേക്കോ റോമൻ കോമൺ നെയ്മാണ് യോഹന്നാൻ എന്നത് ഒരു ഹെബ്രായ നാമമാണ് ഹെബ്രായ നാമമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ യഹൂദ കുടുംബങ്ങളിൽ മിക്കവറും യഹൂദ കുടുംബങ്ങളിൽ നോബിൾ ഫാമിലീസിൽപ്പെട്ടവർക്ക് രണ്ട് പേരുകളുണ്ടായിരുന്നു ഒന്ന് ഒരു ഗ്രേക്കോ റോമൻ നെയ്മും രണ്ട് ഒരു ഹെബ്രായ നാമവും അതുകൊണ്ടാണ് ഈ രണ്ട് നാമവും ഇവിടെ ഉപയോഗിച്ചിരിക്കുക പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പ്രത്യേകിച്ചും മൂന്ന് ലേഖനങ്ങളിൽ നമ്മൾ വിശുദ്ധ മർക്കോസിനെക്കുറിച്ച് കാണുന്നുണ്ട് ഒന്നാമതായിട്ട് കാണുക കൊളോസിയർക്കുള്ള ലേഖനത്തിൽ നാലാം നാലാധ്യായം പത്താം വാക്യത്തിലാണ് എൻ്റെ കൂട്ടുതടവുകാരനായ അരിസ്താർക്കൂസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു അപ്രകാരം തന്നെ ബാർണബാസിൻ്റെ പിതൃവ്യപുത്രനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ വരികയാണെങ്കിൽ നിങ്ങൾ അവനെ സ്വാഗതം ചെയ്യണം ഇതാണ് കൊളോസോസിലെ സഭയ്ക്കുള്ള ലേഖനം നാലാധ്യായം പത്താം വാക്യത്തിൽ പൗലോസ് പൗലോസ്ലിഹ പറയുക നീ രണ്ട് തിമോത്തിയോസിനുള്ള ലേഖനം നാലാധ്യായം പതിനൊന്നാം വാക്യം രണ്ട് തിമോത്തിയോസ് നാലാധ്യായം പതിനൊന്നാം വാക്യം ലൂക്ക മാത്രമേ എന്നോടുകൂടിയുള്ളൂ മാർക്കോസിനെ കൂടി നീ കൂട്ടിക്കൊണ്ടുവരണം ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും അപ്പോൾ പൗലോസ് തൻ്റെ പ്രേക്ഷക വൃത്തിയിൽ സഹായിക്കാനായിട്ട് മർക്കോസിനെ ക്ഷണിക്കുന്നതായിട്ടാണ് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നമ്മൾ വായിക്കുക വീണ്ടും ഫിലമോൻ്റെ ലേഖനത്തിൽ അതിന് ഒരു അധ്യായമേ ഉള്ളൂ ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും വിശുദ്ധ പൗലോസ് ലിഹ ഫിലമോൻ എഴുതിയ ലേഖനം ഇരുപത്തി നാലാം വാക്യം എൻ്റെ സഹപ്രവർത്തകരായ മർക്കോസും അരിസ്താർക്കോസും ദേമാസും ലൂക്കായും ഇവരെല്ലാവരും നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു അതാണ് വിശുദ്ധ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ നമ്മൾ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുക വീണ്ടും നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസിൻ്റെ ലേഖനത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുക പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അദ്ധ്യായം പതിമൂന്നാം വാക്യത്തിൽ പത്രോസിൻ്റെ ലേഖനം ഒന്ന് പത്രോസ് അഞ്ച് പതിമൂന്ന് നിങ്ങളെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ബാബിലോണിലെ സഫയും എൻ്റെ പുത്രനായ മർക്കോസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു ഇവിടെ പത്രോസ്ലിഹ മർക്കോസിനെ വിളിക്കുക സ്വന്തം പുത്രനായിട്ടാണ് എൻ്റെ പുത്രനായ മർക്കോസ് ഇനി ബാബിലോണിലെ സഭ എന്നുള്ളത് ഒരു ഒരു നിഗൂഢ പേരാണ് കാരണം അക്കാലഘട്ടത്തിൽ റോമിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ബാബിലോൺ എന്ന പദം ഉപയോഗിച്ചിരുന്നത് കാരണം റോമിൻ്റെ അടിമത്തത്തിലായിരുന്നു ഇസ്രായേൽ ജനത അതുകൊണ്ട് റോമിനെ ബാബിലോൺ എന്നാണ് വിളിച്ചിരുന്നത് അതുകൊണ്ടാണ് ബാബിലോണിലെ സഭയും എൻ്റെ പുത്രനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നുവെന്ന് വിശുദ്ധ പത്രോസ് പത്രോസ്ലീഹ പറയുക അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ നിന്നും നമ്മൾ ജോൺ മാർക്കിനെ കുറിച്ച് യോഹന്നാൻ എന്ന അപരനാമമുള്ള കുറിച്ച് പറയുക ഇപ്രകാരമാണ് ഒന്ന് പീറ്ററിൻ്റെ ശിഷ്യനായിരുന്നു മർക്കോസ് രണ്ട് പൗലോസിൻ്റെ സഹയാത്രികനായിരുന്നു മർക്കോസ് മൂന്ന് ബെർണബാസിൻ്റെ കസിനായിരുന്നു മർക്കോസ് ഈ മർക്കോസാണ് ഈ സുവിശേഷം രചിച്ചതെന്നാണ് അവരുടെ അഭിപ്രായം ഈ മർക്കോസിൻ്റെ സുവിശേഷം അങ്ങനെയാണെന്ന് പറയുന്നതിന് ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ പത്താം അധ്യായം എടുക്കുകയാണെങ്കിൽ അവിടെ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പത്രോസിൻ്റെ ഒരു പ്രസംഗം കാണാം വിശുദ്ധ പത്രോസിൻ്റെ ആ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉള്ളടക്കം എന്താണോ അത് തന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കവും അത് നമ്മൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താ അധ്യായം സോറി വിശുദ്ധ നടപടി പ്രവർത്തന പുസ്തകം പത്താം അധ്യായം മുപ്പത്താറ് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും അത് ഇപ്രകാരമാണ് സമാധാനത്തിൻ്റെ സത്വാർത്ഥ സകലത്തിൻ്റെയും കർത്താവ് യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം അപ്പോൾ ഇത് ആരംഭിക്കുക ഈ പ്രസംഗത്തിൽ പത്രോസിൻ്റെ ഈ പ്രസംഗത്തിൽ യോഹന്നാൻ പ്രസംഗിച്ച സ്നാനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനം അതാണ് മിശ്തമർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ തുടക്കം ഒന്നാം ഒന്നാധ്യായം ഒന്ന് മുതൽ രണ്ടു വരെ നമ്മൾ ഇത് കാണും അവിടെ തന്നെ ഉപയോഗിക്കുന്നു ഗലീലിയിൽ ആരംഭിച്ച് സുവിശേഷത്തിൻ്റെ ആരംഭം എന്നാണ് തുടക്ക വാക്യത്തിൽ തന്നെ വിശുദ്ധ മർക്കോസും പറയുക ദൈവ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം ഇനിയും അതിനുശേഷം ഈശോയുടെ മാമുദീസയെ ഇവിടെ പത്രോസ്ലിഹ പറയുക നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തു അതിനുശേഷം ഗലീലിയയിലെ ഈശോയുടെ മിനിസ്ട്രിയെക്കുറിച്ച് പറയുന്നു അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാച്ചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്ന് നിങ്ങൾക്കറിയാം പിന്നീട് ജെറൂസ്ലേമിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്നു യഹൂദന്മാരുടെ ദേശത്തും ജെറൂസ്ലേമിൽ അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ് അതിനുശേഷം കുരിശുമരണത്തെക്കുറിച്ച് അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു അതിനുശേഷം റിസറക്ഷനെക്കുറിച്ച് എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാവുകയും ചെയ്തു അപ്പോൾ പത്രോസിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ അതേ ഉള്ളടക്കമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെയും ഉള്ളടക്കം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിശുദ്ധ പത്രോസിനെക്കുറിച്ച് വിശുദ്ധ പത്രോസിനെക്കുറിച്ച് വളരെയധികം സ്ട്രെസ്സ് ചെയ്തുകൊണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ സെൻട്രൽ പോയിൻറ്റ് വാട്ടർ ഷെഡ് ഓഫ് മാർസ് ഗോസ്പെൽ എന്ന് പറയുന്നത് എട്ടാ അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് അതുകൊണ്ട് വിശുദ്ധ പത്രോസിൻ്റെ ആരംഭവും നമുക്കറിയാം ഒന്നാം അധ്യായത്തിൽ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുമ്പോഴും പത്രോസിനെയാണ് ആദ്യം വിളിക്കുക വീണ്ടും ഈശോ തൻ്റെ താബോർ മലയിലെ രൂപാന്തരീകരണത്തിൽ വിശുദ്ധ പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു അപ്പോൾ പത്രോസിന് ഈ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് പത്രോസിൻ്റെ സുവിശേഷം എന്നുകൂടി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിന് ഒരു അപരനാമമുണ്ട് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ആദിമ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാവുക മർക്കോസ് എന്ന സുവിശേഷ കർത്താവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും എല്ലാ സുവിശേഷങ്ങളും അനോണിമസ് ആണ് അതുകൊണ്ട് ഇതിൻ്റെ ഓദർഷിപ്പ് ഒരു വലിയ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന യോഹന്നാൻ എന്ന അവരമുള്ള അവരനാമുള്ള മർക്കോസ് ആണ് ഈ സുവിശേഷത്തിൻ്റെ കർത്താവാണ് എന്നാണ് അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിൽ കണ്ടത് ഈ സുവിശേഷത്തിൻ്റെ കർത്താവ് ആരാണ് എന്നുള്ളതാണ് യോഹന്നാൻ എന്ന് അപരനാമമുള്ള ഈ മർക്കോസ് ഇപ്പോൾ അലക്സാൻഡ്രിയയിൽ അതായത് ഈജിപ്തിലെ പാർട്ടാണ് അലക്സാണ്ട്രിയ നോർത്തേൺ ഈജിപ്തിലുള്ള അലക്സാൻഡ്രിയയിലെ ആദ്യത്തെ ബിഷപ്പായിരുന്നു അത് പീറ്ററിൻ്റെ കൂടെയുള്ള സഹവാസം കഴിഞ്ഞ് അദ്ദേഹം അവിടെ ചെല്ലുകയും അവിടുത്തെ ബിഷപ്പാവുകയും ചെയ്തു പീറ്റർ റോമിൽ വെച്ച് തലത് കീഴായി കുരിശിൽ കുരിശുമരണം വരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തിന് ശേഷം മർക്കോസ് തിരിച്ച് അലക്സാണ്ട്രിയയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു അവിടെ രക്തസാക്ഷിയായിട്ട് മരിക്കുകയും ചെയ്തു അതാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പാരമ്പര്യം അപ്പോൾ അവിടുത്തെ കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട പെയ്റ്ററാണ് വിശുദ്ധ മർക്കോസ് വിശുദ്ധ മർക്കോസിനെ അവിടെ സംസ്കരിച്ചുവെങ്കിലും പിന്നീട് ഒമ്പതാം നൂറ്റാണ്ടിൽ റോമിൽ നിന്ന് ആൾക്കാർ പോയി അവിടെ നിന്ന് വിശുദ്ധ മാർക്കോസിൻ്റെ റെലിക്സ് എടുത്തുകൊണ്ട് റോം ഇറ്റലിയിലെ വെനീസിൽ ഒരു വലിയ ബസ്സിലിക്ക പണുതു അത് ഇപ്പോഴുമുണ്ട് സെൻറ്റ് മർക്കോസിൻ്റെ നാമത്തിലുള്ള വിശുദ്ധ മർക്കോസിൻ്റെ നാമത്തിലുള്ള ബസിലിക്ക മിലാനിലെ വെനീസിലുണ്ട് പോളാറാമന് മാർപ്പാപ്പ ആ തിരിശേഷിപ്പിൻ്റെ ഒരു ഭാഗം സെക്കൻഡ് ബത്തിക്കാൻ കവഡ്സിൽ നടന്ന ആ സമയത്ത് അതിനുശേഷം അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അവർ കൊണ്ടുവന്നത് ഉടല് മാത്രമാണ് തല നേരത്തെ തന്നെ അവർ സൂക്ഷിച്ചിരുന്നു കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കയ്യിൽ മർവിശ്ത മർക്കോസിൻ്റെ റിലിക്സിൻ്റെ തല മാത്രമേ അവരുടെ കയ്യിൽ കയ്യിലുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളാണ് റോമാക്കാരായ പട്ടാളക്കാർ വെനീസിലേക്ക് കൊണ്ടുവന്നത് അതിലെ ഒരു ഭാഗമാണ് തിരിച്ച് നമ്മൾ കൊടുത്തത് അങ്ങനെ കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചുമായിട്ടുള്ള കാത്തലിക് ചർച്ചിൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ വിശുദ്ധ മർക്കോസ് ഇപ്പോഴും ഏറ്റവും അധികം അറിയപ്പെടുന്നത് ഈജിപ്തിലാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ച് സഭയിലാണ് അതുപോലെ തന്നെ വിശുദ്ധ മർക്കോസിൻ്റെ ഈ സുവിശേഷം വായിക്കുന്ന നമ്മളും വിശുദ്ധ മർക്കോസിനോടുള്ള ആദരവ് കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് ഏപ്രിൽ മാസം ഇരുപത്തി തീയതി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കുക